ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ചോയ്സാണ്, ഹിജാബ് ചോയ്സാണ്, പർദ്ദ ചോയ്സാണ്, മതം ചോയ്സാണ്. പക്ഷേ ഈ 18 വയസ്സ് പോലാത്ത പെൺകുട്ടി ഇവിടെ എന്ത് ചോയ്സാണുള്ളത്? ആ പെൺകുട്ടി പഠിച്ച് വാങ്ങിയ അവാർഡ് പോലും ഒന്ന് ജസ്റ്റ് തൊട്ട് നോക്കാനുള്ളൊരു ഭാഗ്യം പോലും ആ സ്റ്റേജിൽ ഉണ്ടാവുള്ളൂ. ആ പെൺകുട്ടിയാണ് അവിടുത്തെ മെയിൻ ആള്. അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് ആ പെൺകുട്ടിക്ക് അവിടെ ഒരു ചോയ്സേ ഇല്ല. ഇപ്പോൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ, ചോയ്സ് എന്ന് പറയാൻ മിക്ക ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോടാണ് ഈ ചോദ്യം, ഈ പെൺകുട്ടി ഒരു ദിവസം ഈ പർദ്ദയും തട്ടവും ഈ മതമൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ചുറ്റു നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വീട്ടുകാർ, ബന്ധുക്കൾ, അയൽവാസികൾ, ഇവരൊക്കെ ഈ പെൺകുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇപ്പം നമ്മൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഹിജാബ് ഒരു ചോയ്സാണെന്ന്. അതിൽ ഞാൻ അവിടെ നിൽക്കുന്ന പെൺകുട്ടികളെ ചോദിച്ചാണ്, ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കുകയാണ് എനിക്ക് ഹിജാബും ഇതൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കുന്നു നോക്കും? അവർ പറഞ്ഞ് സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇത് ചോയ്സാവും? അപ്പോൾ പെൺകുട്ടികൾ എന്നടുത്ത് പെൺകുട്ടികൾക്ക് മറുപടി ഇല്ല, അവർക്ക് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ആ ഒന്നും പറയാനില്ലാത്ത രീതിയിൽ അവർ സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഹിജാബ് ഒരു ചോയ്സാണെന്നുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നേരെ പോയി സ്റ്റിൽ ഒരു ദിവസം പെട്ടെന്ന് തട്ടുമൂരാന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ വീട്ടുകാരും ബന്ധുക്കളും സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? അത് സമ്മതിക്കില്ല. അപ്പോൾ ശരിക്കും ചോയ്സ് എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥമുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ശരിയാ.